ഇപ്പോൾ സമസ്ത നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം വാക്കുകളിൽ അകത്തും പുറത്തും കേരളത്തിലും ഒക്കെ നടന്നു വന്ന് ഇത്രകാലം നടന്നു വന്നിട്ടുള്ള വഖഫിൻ്റെ കൈകാര്യം അത് മതഭക്തരായ മുസ്ലിം സഹോദരന്മാരെ അല്ലെങ്കിൽ നേതാക്കളെ അതിനെ ഏൽപ്പിക്കുക തന്നെ വേണം. ഒരു സമിതിക്ക് വിടുന്നൊരവസ്ഥ വരുന്നത് അത് ചിലപ്പോൾ ഗുണം ചെയ്യില്ല. ഇപ്പോഴുള്ള ഗവൺമെൻറ്റോ അല്ലെങ്കിൽ വേറുള്ള ആളുകളോ മാറി വരുന്നൊരു സാഹചര്യമുണ്ടായാൽ അപ്പോഴും ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തത കിട്ടുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ പുതിയ നിയമത്തിന് മാറ്റം വരണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഞങ്ങളുടെ ഒന്നും കൂടി ഇരുന്ന് സംസാരിച്ചതിന് ശേഷം അതിന് വ്യക്തമായ ഒരു മറുപടി നമുക്ക് നൽകാം. നിങ്ങൾ പ്രയാസപ്പെടേണ്ടതായ ഒരു കാര്യവും ഇതിലില്ല എന്നാണ് മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറഞ്ഞത്. നിങ്ങളെ സംബന്ധിച്ചും ഇത് നടപ്പാക്കൂല. ഇപ്പം ഈ പറഞ്ഞ നിയമം, പുതിയ നിയമം പി എസ് സിക്ക് വിട്ടത് നടപ്പാക്കുകയില്ല. അത് തൽക്കാലത്തേക്കത് മരവിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. മറവിച്ചു മരവിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് പെട്ടെന്ന് ഹലോ പെട്ടെന്ന് നടപ്പാക്കൂല എന്ന് പറഞ്ഞു. ഒരു സാമുദായിക പ്രശ്നം എന്ന രീതിയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വഖഫ് കൈകാര്യം ചെയ്യുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ നേതൃതീരുമാനം അനുസരിച്ച് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഈ ടീം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. മുഖ്യമന്ത്രി വിശദമായി നമ്മുടെ ആവശ്യങ്ങൾ കേട്ടു. അദ്ദേഹം പറഞ്ഞു ഈ നിയമം വളരെ പെട്ടെന്ന് നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടു ഈ നിയമം റദ്ദ് ചെയ്യണം. അദ്ദേഹം പറഞ്ഞു അതിന് വിശാലമായ ചർച്ചയാവാം, വിശാലമായ ചർച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ആശങ്കയില്ലാത്ത വിധം കാര്യങ്ങൾ ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞു. നിയമം റദ്ദാക്കുമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പോഴത് നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നില്ല, വളരെ ധൃതി പിടിച്ചൊരു തീരുമാനം ഈ വിഷയത്തിൽ എടുക്കുകയില്ല, അക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബഹുമാന്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു ഈ നിയമം നിലനിൽക്കുമ്പോൾ പി എസ് സിക്ക് വിട്ടാൽ വലിയ പ്രയാസമുണ്ട്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ആ സാന്നിധ്യത്തിലാണ്, ആ സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഈ വിഷയത്തിൽ നിയമം റദ്ദാക്കുക എന്ന് പറയുന്നതിന് പകരം ചർച്ചയാവാം, പെട്ടെന്ന് നടപ്പാക്കുന്നില്ല എന്നാണ് അദ്ദേഹം ആവശ്യം. കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ സമസ്തയുടെ പണ്ഡിതന്മാർ പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി മുന്നോട്ട് വെച്ച ഡിമാൻഡ് ഇപ്പോഴെടുത്ത ഈ തീരുമാനം അഥവാ പി എസ് സിക്ക് വിടുക എന്ന തീരുമാനം പിൻവലിക്കണം എന്ന് തന്നെയാണ് നിവേദനം കൊടുത്തപ്പോൾ നിവേദനത്തിൽ ഒന്നാമതായി സൂചിപ്പിച്ചതും സംസ്ഥാന ജനറൽ സെക്രട്ടറി ശക്തമായി ആവശ്യപ്പെട്ടതും. അക്കാര്യത്തിലാണ് ചർച്ചയാവാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അതുവരെ ഇത് നടപ്പാക്കില്ല, ചർച്ച ചെയ്തതിന് ശേഷമേ മുന്നോട്ട് പോകൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏത് വിഷയത്തിലും സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് ആരുമായി ചർച്ച നടത്താനുള്ള വിശാല മനസ്കതയും അതുപോലെ തന്നെ അവസരവുമുണ്ട്, അങ്ങനെ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടൈം ഫ്രെയിമിനെ കുറിച്ച് ചോദിക്കുന്നതിന് പകരം ഇപ്പോഴും നടപ്പാക്കുന്നില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുകയും പ്രത്യേകം ജനറൽ സെക്രട്ടറി അദ്ദേഹം ആ കാര്യം തെരിയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആശങ്കകൾ മാറണമെങ്കിൽ ഈ നിയമം റദ്ദു ചെയ്യപ്പെടണം, അതേസമയം പ്രതീക്ഷയുണ്ട്. അത് സമസ്ത തീരുമാനിക്കും, അത് ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത്, അത് നേതൃത്വം തീരുമാനിക്കും. അത് പ്രസിഡന്റ് അതുപോലെ നമ്മളോട് ബന്ധപ്പെട്ട നേതാക്കളുമായി സംസാരിച്ച് വേണ്ട കാര്യങ്ങളെ പറ്റി ഞങ്ങൾ അപ്പം ചർച്ച ചെയ്യും, ബാക്കി പരിപാടികൾ പിന്നീട്. ആശ്വാസകരമായ ഭാവി പരിപാടികൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉന്നത നേതാക്കൾ ആലോചിച്ച് സമൂഹത്തെ അറിയിക്കും. അതാണ് സമസ്തയുടെ നേതാക്കൾ തീരുമാനമെടുക്കുന്നതിനനുസരിച്ച് ഭാവി പരിപാടികൾ നിങ്ങളെ അറിയിക്കും. താങ്ക് യു, വി കാൻ കൺക്ലൂഡ്. ഓക്കെ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ വാക്കുകളിൽ നിന്നും പുറത്തു വരുന്നത്. വഖഫ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടുന്ന സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തിൽ നിന്നും ഉടൻ നടപടികളിലേക്ക് സർക്കാർ കടക്കില്ല എന്ന വാക്ക് മുഖ്യമന്ത്രി സമസ്ത നേതാക്കൾക്ക് നൽകിയെന്നാണ് ഇപ്പോൾ കെ ആലിക്കുട്ടി മുസ്ലിയാർ വ്യക്തമാക്കിയിരുന്നത്. ഒരു ചർച്ച വീണ്ടും നടത്തുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് വഖഫ് നിയമന വിവാദങ്ങൾ സംബന്ധിച്ച്.
ഏറെ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് കൂടി കടന്ന ഒരു വിഷയമാണ് ഈ വഖഫ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ജമാഅത്തുകളിൽ ജുമാ നമസ്കാരത്തിന് ശേഷം പ്രതിഷേധ പരിപാടികൾക്കും വലിയ ആസൂത്രണങ്ങൾ നടന്നതാണ്. എന്നാൽ വളരെ പെട്ടെന്നാണ് നാടകീയമായി സമസ്ത ഈ പള്ളികളിലെ പ്രതിഷേധങ്ങളിൽ നിന്നും പിന്മാറിയത്. അപ്പോൾ തന്നെ ഉയർന്ന ചോദ്യമാണ്, ഒന്നും കാണാതെ സമസ്ത നേതാവ് ജിഫ്രി തങ്ങൾ ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറുമോ എന്ന് ഉയർന്ന ചോദ്യം. എന്തായാലും ആ ഉയർന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് കെ ആലിക്കുട്ടി മുസ്തിയാറുടെ വാക്കുകളിലൂടെ പുറത്തുവരുന്നത്.